السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين، أما بعد. Wisdom Hadees Class 2053. ഇന്നത്തെ വിഷയം ചെരുപ്പ് ധരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ജാബിർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം. അവിടുന്ന് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു, ഇദൻ ഖത ശിസ്ഉ അഹദികും ഫലാ യംഷി ഫീ നാലിം വാഹിദ. നിങ്ങളിൽ ആരുടെയെങ്കിലും ചെരുപ്പിൻ്റെ വാറ് പൊട്ടിയാൽ, ചെരുപ്പ് പൊട്ടിപ്പോയാൽ, പിന്നെ ഒറ്റ ചെരുപ്പിൽ നടക്കരുത്. സാധാരണഗതിയിൽ ചെരുപ്പിട്ട് നടക്കുമ്പോൾ ചെരുപ്പിൻ്റെ വാറ് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, അപൂർവം സമയങ്ങളിൽ. അങ്ങനെ വഴിയിൽ വെച്ചത് സംഭവിച്ചാൽ പിന്നെ ഒറ്റ ചെരുപ്പ്, ഒരു കാലിൽ മാത്രം ചെരുപ്പ് ധരിച്ചുകൊണ്ട് നടക്കരുത്. രണ്ടും ഒഴിവാക്കുക, അല്ലെങ്കിൽ ആ കേടുവന്ന ചെരുപ്പ് നന്നാക്കിയിട്ട് രണ്ടും ധരിച്ച് നടക്കുക. ഒറ്റ ചെരുപ്പ് മാത്രം ധരിച്ചുകൊണ്ട് നടക്കരുത്, ചെരുപ്പാണെങ്കിലും ഷൂ ആണെങ്കിലൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. ഹത്ത യുസ്ലിഹ ശിസ്അഹു, അതിൻ്റെ വാറ് നന്നാക്കുന്നതുവരെ, ആ ചെരുപ്പിൻ്റെ പൊട്ടിയ ഭാഗം നന്നാക്കുന്നതുവരെ ഒറ്റ ചെരുപ്പിട്ടുകൊണ്ട് നടക്കരുത്. നന്നാക്കിയിട്ട് രണ്ടും കൂടി ഒന്നിച്ച് ധരിച്ച് നടക്കുക എന്നർത്ഥം. അതുപോലെ വലാ യംഷിഫി ഹുഫിൻ വാഹിദിൻ, ഒറ്റ ഹുഫിൽ നടക്കരുത്. ഒരു ഹുഫ് മാത്രം ധരിച്ചുകൊണ്ട്, ഹുഫ് എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ കാലിൽ വെള്ളം തട്ടാത്ത രൂപത്തിൽ കാല് മറയ്ക്കുന്ന ഒരു ഷൂ മോഡൽ, ഷൂ പോലെയുള്ള ഒരു വസ്തു, അതിട്ട് നടക്കാനൊക്കെ പറ്റും. അങ്ങനെയുള്ള ഒരു വസ്തു, സോക്സ് അല്ല, ഷൂ പോലെ, സോക്സ് പോലെ കുറച്ച് കട്ടിയുള്ള, നടക്കാൻ പറ്റുന്ന, ഉള്ളിലേക്ക് വെള്ളം കയറാത്ത ഒരു വസ്തു. അത്തരം ഹുഫ് ധരിക്കുമ്പോഴും ഒന്ന് മാത്രം ധരിച്ചുകൊണ്ട് നടക്കരുത്. ധരിക്കുമ്പോൾ രണ്ടെണ്ണവും ധരിക്കാം. വലാ യുക്ലബി ശിമാലിഹി, അതുപോലെ ഇടത് കൈകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, തിന്നരുത്. ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞാൽ തീറ്റ ഒന്നും ഇടത് കൈകൊണ്ടാവരുത്. ഇനി കടലമണി തിന്നലാണെങ്കിൽ പോലും ഇടത് കൈകൊണ്ടാവരുത്. മിഠായി എടുത്ത് കഴിക്കുന്നതാണെങ്കിലും, എന്ത് കഴിക്കുന്നതാണെങ്കിലും വലത് കൈകൊണ്ട് മാത്രം ഉപയോഗപ്പെടുത്തുക. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ചെറിയ കാര്യങ്ങൾ പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൃത്യമായ നിർദ്ദേശം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ഭാഗത്തും നമുക്ക് നിർദ്ദേശമുണ്ട്. ഇസ്ലാം ഒരു കാര്യത്തിലും ഇടപെടാതെ പോയിട്ടില്ല എന്നർത്ഥം. ഒരു മനുഷ്യൻ ജനിച്ച് മരിക്കുന്നത് വരെ അവൻ എന്തൊക്കെ ചെയ്യുന്നു അതിലൊക്കെയും കൃത്യമായ നിർദ്ദേശം ഇസ്ലാമിന് ഉണ്ട്. ഒന്നുകിൽ ചെയ്യണം, അല്ലെങ്കിൽ ചെയ്യേണ്ട, അല്ലെങ്കിൽ ഇന്ന രൂപത്തിൽ ചെയ്യണം എന്നൊക്കെ. അള്ളാഹു തആല അതെല്ലാം പാലിച്ചുകൊണ്ട് ഇസ്ലാമിക നിയമ സംവിധാനങ്ങൾ എല്ലാം അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.